ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇന്ന് നമുക്ക് അധികം ബുദ്ധിമുട്ടാണ്ട് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും എന്നത് ഉറപ്പാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം വാരാനായിട്ട് വെക്കുക. ഞാനിവിടെ 300 grams ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോണുള്ള ചിക്കനും എടുക്കാം. അതേപോലെ ഈ റെസിപ്പിക്ക് ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം മസാലയൊക്കെ ചിക്കനിൽ നന്നായി പിടിച്ചു കിട്ടും. ഇനി ഈ ചിക്കൻ നമുക്ക് ഒരു ബോളിലേക്ക് ഇടാം. എന്നിട്ട് അതിലേക്ക് 1/2 teaspoon പെരിഞ്ജീരകം പൊടിച്ചിടുക, 1/2 teaspoon ഗരം മസാല, 1/2 teaspoon ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക്, 2 teaspoon കാശ്മീരി ചില്ലി പൗഡർ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ചില്ലി പൗഡർ ഇടാം, പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചാൽ മതി. പിന്നെ 2 teaspoon ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്. ഈ മസാലകൾ ചിക്കനിൽ ഇടേണ്ട വീഡിയോ മിസ്സായി പോയി, അതാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചത്. ഇനി നമുക്ക് ബാക്കിയിൽ ഇത് ചേർക്കുന്നത് കാണാം. അടുത്തത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നെക്സ്റ്റ് 2 tablespoon കട്ട തൈരും കൂടി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അതേപോലെ ചിക്കൻ്റെ പീസുകൾ വലുതാണെങ്കിൽ ഒന്ന് വരഞ്ഞു കൊടുത്തോളൂ. പിന്നെ ഇത് മിനിമം 1/2 hour മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും അടിപൊളിയാണ്. അതേപോലെ നിങ്ങൾക്ക് വല്ല ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇതേപോലെ തന്നെ മാരിനേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അവർ വരുന്നതിൻ്റെ മുമ്പായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം മസാലയൊക്കെ പിടിച്ച് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഞാനിവിടെ ഏകദേശം 3 hours ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ഒരു കടായി ചൂടാക്കുക. എന്നിട്ട് 2.5-3 tablespoon വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഈ റെസിപ്പിയുടെ ഹൈലൈറ്റ്. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വേപ്പില ഇതേപോലെ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയും വേപ്പിലയും കൂടി ചേരുമ്പോൾ നല്ലൊരു മണമാണ്. അതിൻ്റെ പച്ച കളർ പോവാണ്ട് തന്നെ അത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. അതിനുശേഷം 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. അതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. ഇനി ഇത് സെർവ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതേ വെളിച്ചെണ്ണയിൽ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇതൊരു 2 minutes സോർട്ട് ചെയ്തതിന് ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഉള്ളിയും ചിക്കനും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് 15-20 minutes മൂടി വെച്ചിട്ട് വേവിക്കുക. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഈ ഒരു നേരത്ത് ചിക്കൻ്റെ വേവും ചെക്ക് ചെയ്യണം. അങ്ങനെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി അത് നന്നായി വെന്ത് വരുമ്പോൾ മൂടിയൊക്കെ മാറ്റി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിങ്ങനെ റോസ്റ്റ് ചെയ്യണം. ഇപ്പൊ ചിക്കൻ ദാ ഇങ്ങനെ കിടന്നിട്ട് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 tablespoon ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ഓപ്ഷണലാണ്, ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. കെച്ചപ്പ് ഇട്ടതിന് ശേഷം 1-2 minutes സോർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ വറുത്ത് വെച്ച കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് സെർവിംഗ് ബോളിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വറുത്ത് കോരി വെച്ച പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സൂപ്പർ ഡൂപ്പർ ചിക്കൻ റെഡിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ ലെമൺ റൈസിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇതൊരു സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇത് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.